ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ ജി സിവിൽ പി എസ് സി വിനറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കേരള വാട്ടർ അതോറിറ്റി ഓവർസിയർ വീഡിയോ സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇന്ന് നമ്മൾ ബിൽഡിംഗ് സ്റ്റോൺസ് ക്ലാസിഫിക്കേഷൻ ആൻഡ് സം കോമൺ സ്റ്റോൺസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക സോ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം സ്റ്റോൺസ് എന്ന് പറഞ്ഞാൽ എന്താ ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ബിൽഡിംഗ് മെറ്റീരിയൽ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് അല്ലേ ഇറ്റ് ഈസ് എ നാച്ചുറലി ഒക്കറിങ് ബിൽഡിംഗ് മെറ്റീരിയൽ ആണ് നമുക്ക് റോക്കിൽ നിന്നാണ് സ്റ്റോൺ കിട്ടുന്നത് അല്ലേ ഇറ്റ് ഈസ് ഹൈലി ഡ്യൂറബിൾ ആൻഡ് നീഡ് ലോ മെയിൻ്റനൻസ് മെയിൻ്റെനൻസ് വളരെ കുറച്ച് മതി പക്ഷെ നല്ല ഡ്യൂറബിലിറ്റിയും ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട് എവിടൊക്കെയാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത് മെയിൻലി സിവിൽ എഞ്ചിനീയറിംഗ് വർക്ക്സിൻ്റെ ഫൗണ്ടേഷൻസിൽ നമ്മൾ സ്റ്റോൺ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ അതുപോലെ തന്നെ വാളിൻ്റെ കൺസ്ട്രക്ഷന് ആർച്ചസ് അബ്മെൻസ് ഡാംസ് എക്സെട്ര ഇതിനെല്ലാം നമ്മൾ സ്റ്റോൺസ് യൂസ് ചെയ്യുന്നുണ്ട് നമുക്ക് സ്റ്റോൺസ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ആദ്യം ക്ലാസിഫിക്കേഷൻ ഓഫ് റോക്സിന്റെ ഒരു സ്കിൽട്ടൺ ഞാനൊന്ന് പറയാം ഓക്കെ അതായത് മെയിൻലി ഇതിനെ മൂന്ന് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം ജിയോളജിക്കലി ക്ലാസിഫൈ ചെയ്യാം ഫിസിക്കലി ക്ലാസിഫൈ ചെയ്യാം കെമിക്കലി ക്ലാസിഫൈ ചെയ്യാം ഓക്കെ ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ വരുന്നത് ഇഗ്നിയസ് റോക്സ് സെഡിമെൻറ്ററി റോക്സ് മെറ്റാമോർഫിക് റോക്സ് ഇഗ്നിയസ് റോക്സിനെ അഗൈൻ ക്ലാസിഫൈഡ് ഇൻറ്റു പ്ലൂട്ടോണിക് റോക്സ് ഹൈപ്പബൈസാൽ റോക്സ് വോൾക്കാനിക് റോക്സ് ഇനി ഫിസിക്കൽ ക്ലാസിഫിക്കേഷനിൽ വരുന്നത് സ്ട്രാറ്റിഫൈഡ് റോക്സ് അൺസ്ട്രാറ്റിഫൈഡ് റോക്സ് ഫോളിയേറ്റഡ് റോക്സ് കെമിക്കൽ ക്ലാസിഫിക്കേഷനിൽ വരുന്നത് സിലീഷ്യസ് റോക്ക് ആർജിലേഷ്യസ് റോക്സ് കാൽക്കേരിയസ് റോക്ക് നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ആദ്യം ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം എന്താ ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദി ജിയോളജിക്കൽ ഒറിജിൻ അല്ലെ ഫോമേഷൻ ഓഫ് റോക്ക് എങ്ങനെയാണെന്നുള്ളത് വെച്ചുള്ള ക്ലാസിഫിക്കേഷനാണ് ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് മെയിൻലി മൂന്ന് രീതിയിലാണ് ജിയോളജിക്കലി റോക്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത് ഇഗ്നിയസ് റോക്ക് സെഡിമെൻറ്ററി റോക്ക് മെറ്റാമോർഫിക് റോക്ക് മീൻ ബൈ ഇഗ്നിയസ് റോക്സ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇഗ്നിയസ് റോക്സ് ഫോം ചെയ്യുന്നത് ഇഗ്നിയസ് റോക്സ് ആർ ഫോംഡ് ബൈ കൂളിംഗ് ആൻഡ് സോൾഡിഫിക്കേഷൻ ഓഫ് മോൾട്ടൺ മാഗ്മ മോൾട്ടൺ മാഗ്മ തണുത്ത് സോൾഡിഫൈ ആയിട്ടാണ് ഇഗ്നിയസ് റോക്സ് ഉണ്ടാവുന്നത് അല്ലേ മാഗ്മ എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ എർത്തിൻ്റെ ലിത്തോസ്ഫിയറിലുള്ള റോക്ക് മെൽറ്റ് ചെയ്ത് ഫോം ചെയ്യുന്നതാണ് മാഗ്മ എന്ന് പറയുന്നത് അല്ലേ അതായത് എർത്തിൻ്റെ ക്രസ്റ്റും അപ്പർ പാർട്ട് ഓഫ് ദി മാനിലും ചേർന്ന പോഷനാണ് ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത് അല്ലേ അവിടെയുള്ള റോക്സ് മെൽറ്റ് ചെയ്തിട്ടാണ് മാഗ്മ ഫോം ചെയ്യുന്നത് ഓക്കെ ഈ മാഗ്മ തണുത്ത് സോൾഡിഫൈ ആയിട്ട് വരുന്ന റോക്കാണ് ഇഗ്നിയസ് റോക്ക് എന്ന് പറയുന്നത് അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഗ്രാനൈറ്റ് ഡോളറൈറ്റ് ബെസാൾട്ട് ട്രാപ്പ് പ്യൂമിസ്റ്റോൺ ഒക്കെ ഏത് ഡെപ്തിൽ വെച്ചാണ് റോക്ക് ഫോം ചെയ്യുന്നതു വെച്ചിട്ട് ഇഗ്നിയസ് റോക്കിനെ മൂന്നാട്ട് ക്ലാസിഫൈ ചെയ്യാം പ്ലൂട്ടോണിക് റോക്ക് ഹൈപ്പർ റോക്ക് വോൾക്കാനിക് റോക്ക് ആദ്യത്തെ ഇഗ്നിയസ് റോക്ക് നോക്കാം പ്ലൂട്ടോണിക് റോക്സ് ഇതിൻ്റെ മറ്റൊരു പേരാണ് ഇൻട്രൂസീവ് റോക്സ് ഇറ്റ് ഈസ് ഫോംഡ് അറ്റ് കൺസിഡറബിൾ ഡെപ്ത്ത് ഫ്രോം എർത്ത് സർഫസ് എർത്ത് സർഫസിൽ നിന്നും വളരെ ഡെപ്തിലാണ് പ്ലൂട്ടോണിക് റോക്സ് ഫോം ചെയ്യുന്നത് ഓക്കെ വളരെ ഡെപ്തിൽ ഫോം ചെയ്യുമ്പം എങ്ങനെയാണ് മാത്മ തണുക്കുന്നത് വളരെ പെട്ടെന്ന് തണുക്കോ അതോ പയ്യെ തണുക്കത്തോളോ അതായത് അവിടെ എന്ന് പറഞ്ഞാൽ ഹീറ്റിംഗ് സോണാണ് അല്ലേ അതുകൊണ്ട് തന്നെ കൂളിങ് റേറ്റ് ഈസ് വെരി സ്ലോ ആയിരിക്കും ഓക്കെ ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് കോഴ്സ് ഗ്രെയിൻഡ് ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ആയിരിക്കും എക്സാമ്പിൾസ് പെക്മറ്റൈറ്റ് ഗ്രാനൈറ്റ് ഡയോറൈറ്റ് ആൻഡ് ഗ്യാബ്രോ ഈ തന്നിരിക്കുന്ന എല്ലാം തന്നെ സിലീഷ്യസ് റോക്സ് ആണ് സിലിക്ക കണ്ടന്റിൻ്റെ ഡിസെൻഡിങ് ഓർഡറിലാണ് ഞാൻ എക്സാമ്പിൾസ് നോട്ട് ചെയ്തിരിക്കുന്നത് അതായത് പെക്മറ്റൈറ്റിൽ സിലിക്ക കണ്ടൻറ് കൂടുതലായിരിക്കും ഗ്രാനൈറ്റിൽ അതിൽ കുറവായിരിക്കും ഏറ്റവും കുറവില്ല ഗ്യാബ്രോയിലായിരിക്കും ഓക്കെ ഇത്രയാണ് പ്ലൂട്ടോണിക് റോക്സ് നെക്സ്റ്റ് ടൈപ്പ് ആണ് ഹൈപ്പ ബൈസാൽ റോക്ക് ദേ ആർ ഫോംഡ് അറ്റ് ഷാലോ ഡെപ്ത് ഫ്രം എർത്ത് സർഫേഴ്സ് എർത്ത് സർഫേഴ്സിൽ നിന്നും ഒരു ഷാലോ ഡെപ്തിലാണ് ഹൈപ്പ ബൈസാൽ റോക്സ് ഫോം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കൂളിംഗ് റേറ്റ് എന്ന് പറയുന്നത് സ്ലോ ആയിരിക്കത്തില്ല ഇറ്റ് ഈസ് റേറ്റ് ഓഫ് കൂളിംഗ് ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഫൈൻ ഗ്രെയിൻഡ് ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ആയിരിക്കും എക്സാമ്പിൾസ് ഡോളറൈറ്റ് മൈക്രോഡയോറൈറ്റ് നെക്സ്റ്റ് ടൈപ്പ് ഇഗ്നിയസ് റോക്സ് ആണ് വോൾക്കാനിക് റോക്സ് അല്ലെങ്കിൽ മറ്റൊരു പേരാണ് എക്സ്ക്ലൂസീവ് റോക്സ് അതായത് വോൾക്കാനിക് ഇറപ്ഷൻ വഴി ഈ മാഗ്മാ എർത്തിൻ്റെ സർഫസ് ഇന്ന് വെളി വരും അല്ലെ അപ്പം നമ്മൾ അതിനെ എന്ത് പറയും ലാവ എന്ന് പറയും അല്ലേ ഈ ലാവ തണുത്തിട്ടുണ്ടാകുന്ന റോക്സ് ആണ് വോൾക്കാനിക് റോക്സ് എന്ന് പറയുന്നത് ഓക്കെ ദാറ്റ് ഈസ് വോൾക്കാനിക്സ് റോക്സ് ഫോംഡ് അറ്റ് എർത്ത് സർഫസ് സർഫസിൽ വരുമ്പോഴത്തേക്ക് കൂളിംഗ് റേറ്റ് എങ്ങനെ ആയിരിക്കും പെട്ടെന്ന് തന്നെ അതിന് തണുക്കാൻ പറ്റും അല്ലേ സോ വെരി റാപ്പിഡ് റേറ്റ് ഓഫ് കൂളിംഗ് ആയിരിക്കും ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് എക്സ്ട്രീമിലി ഫൈൻ ഗ്രെയിൻഡ് സ്ട്രക്ചർ ആയിരിക്കും അതുപോലെ തന്നെ പ്ലൂട്ടോണിക് റോക്കിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ വോൾക്കാനിക് റോക്കിന് സ്ട്രെങ്ത് കുറവായിരിക്കും അതുകൊണ്ട് തന്നെ കാർവിങ് ഈസിയാണ് നമുക്ക് ഓർണമെന്റൽ വർക്ക്സിനും മോണുമെന്റ്സിനും ഒക്കെ വോൾക്കാനിക് റോക്സ് യൂസ് ചെയ്യാൻ പറ്റും എക്സാമ്പിൾസ് ബെസാൾട്ട് പ്യൂമിസ്റ്റോൺ റയോലൈറ്റ് ആൻഡ് ഓപ്സിഡിയൻ ഇത്രയാണ് ഇഗ്നിയസ് റോക്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് ഇഗ്നിയസ് റോക്സ് പ്ലൂട്ടോണിക് റോക്സ് ഹൈപ്പർ റോക്സ് വോൾക്കാനിക് റോക്സ് ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ അടുത്ത് വരുന്നത് സെഡിമെൻറ്ററി റോക്സ് ആണ് സെഡിമെന്ററി റോക്ക്സ് ഫോം ചെയ്യുന്നത് ദേ ആർ ഫോംഡ് ബൈ ഡെപ്പോസിഷൻ ഓഫ് വതേഡ് പാർട്ടിക്കിൾസ് ഓഫ് പ്രീ എക്സിസ്റ്റിംഗ് റോക്ക് അതായത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റോക്കിൽ വെതറിങ് സംഭവിച്ചിട്ട് ആ വതേഡ് പാർട്ടിക്കിൾസ് ഡെപ്പോസിറ്റഡ് ആയിട്ട് ഫോം ചെയ്യുന്നതാണ് സെഡിമെന്ററി റോക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് സൈക്ലിക് ആണ് അതായത് ആദ്യം വെതറിംഗ് നടക്കും വെതറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് പോർഷൻ ഓഫ് ദി റോക്ക് ബ്രേക്ക് ഡൗൺ ഇൻറ്റു സ്മോളർ പീസസ് ഓർ സെഡിമെൻസ് അല്ലേ അതിന് ഇറോഷൻ സംഭവിക്കും അതായത് ഫോഴ്സസ് ലൈക്ക് വിൻഡ് റെയിൻ ഗ്ലേഷ്യർ ഇതൊക്കെ എന്തു ചെയ്യും ഇതിനെ ട്രാൻസ്പോർട്ട് ചെയ്ത് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകും അവിടെ കൊണ്ടുവന്ന് സെറ്റിൽ ചെയ്യും എങ്ങനെയാണ് സെറ്റിൽ ചെയ്യുന്നത് അതായത് ഈ ക്യാരിയിങ് ഫോഴ്സസിൻ്റെ എനർജി കുറയുന്ന സമയത്ത് ഈ സെഡിമെൻറ്റ്സ് സെറ്റിൽ ചെയ്യാൻ തുടങ്ങും അല്ലേ സെറ്റിൽ ചെയ്യുമ്പം കോഴ്സർ പാർട്ടിക്കിൾസ് ആദ്യം സെറ്റിൽ ചെയ്യും ഫൈനർ പാർട്ടിക്കിൾസ് അത് കഴിഞ്ഞിട്ടായിരിക്കും സെറ്റിൽ ആവുന്നത് അല്ലേ സോ ലെയേഴ്സായിട്ട് ഇത് സെറ്റിൽ ചെയ്യാൻ തുടങ്ങും സെറ്റിൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡെപ്പോസിഷൻ എന്ന് പറയുന്നത് ഓക്കെ ഈ ലെയേഴ്സായിട്ട് ഡെപ്പോസിറ്റ് ചെയ്ത സിഡിമെൻസ് കോമ്പാക്റ്റഡ് ആവും അതായത് ടോപ്പിലുള്ള ലെയർ താഴെയുള്ള ലെയറിനെ കോമ്പാക്റ്റ് ചെയ്ത് അതിനകത്തെ വാട്ടർ റെഡ്യൂസ് ചെയ്യും റെഡ്യൂസ് ചെയ്ത് റെഡ്യൂസ് ചെയ്ത് ഇത് കോമ്പാക്റ്റഡ് ആയി മാറും ഓക്കെ അതിനെയാണ് നമ്മൾ കോമ്പാക്ഷൻ എന്ന് പറയുന്നത് കൂടുതൽ കൂടുതൽ സിഡിമെൻറ്റ്സ് മേളി വരുന്നതനുസരിച്ച് കൂടുതൽ ഇത് കോമ്പാക്റ്റഡ് ആയിക്കൊണ്ടിരിക്കും ഓക്കെ വെറുതെ ഇത് കോമ്പാക്റ്റഡ് ആയിട്ടിരുന്നാൽ ഒരു സോളിഡ് റോക്ക് ആവുമോ ഇല്ല അല്ലേ സോ ഈ ലെയേഴ്സ് തമ്മിൽ ഗ്ലൂവിംഗ് നടക്കുന്നത് ഇതിനിടയിലുള്ള മിനറൽസ് കാരണമാണ് ഓക്കെ അങ്ങനെ ഗ്ലൂയിങ് നടക്കുന്നതിനാണ് നമ്മൾ സിമെൻറ്റേഷൻ എന്ന് പറയുന്നത് ഓക്കെ സോ വെതറിംഗ് നടക്കുന്നു ഇറോഷൻ നടക്കുന്നു ഡെപ്പോസിഷൻ കോമ്പാക്ഷൻ ദെൻ സിമെൻറ്റേഷൻ അങ്ങനെ റോക്ക് ഫോം ചെയ്ത് കുറേ നാൾ കഴിഞ്ഞ് വീണ്ടും വെതറിംഗ് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യും ഓക്കെ ഒരു കംപ്ലീറ്റ് സൈക്കിൾ എന്ന് പറയുന്നത് മില്ലിയൻസ് ഓഫ് ഇയേഴ്സ് എടുത്താണ് കേട്ടോ കംപ്ലീറ്റ് ചെയ്യുന്നത് ഓക്കെ ഇങ്ങനെയാണ് സെഡിമെൻ്ററി റോക്സ് ഫോം ചെയ്യുന്നത് ഇങ്ങനെ ലെയേഴ്സ് ലെയേഴ്സായിട്ട് ഫോം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് എക്സിബിറ്റ് ചെയ്യുന്നത് സ്ട്രാറ്റിഫൈഡ് സ്ട്രക്ചർ ആയിരിക്കും അതായത് ലെയേർഡ് സ്ട്രക്ചർ ആയിരിക്കും സെഡിമെൻറ്ററി റോക്സിന് ഉണ്ടാവുന്നത് എക്സാമ്പിൾസ് ലൈം സ്റ്റോൺ സാൻഡ്സ്റ്റോൺ ജിപ്സം ഗ്രാവൽ ഷെയിൽ ലിഗ്നൈറ്റ് എക്സാമ്പിൾസ് ഒക്കെ എപ്പോഴും മാറി തിരിഞ്ഞു ചോദിക്കുന്നുണ്ടോ സോ നിങ്ങൾ എക്സാമ്പിൾസ് നോട്ട് ചെയ്യാം ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ അടുത്ത് വരുന്നത് മെറ്റാമോർഫിക് റോക്സ് ആണ് മെറ്റാമോർഫിക് റോക്സ് ആർ ഫോംഡ് ബൈ ചേഞ്ച് ഇൻ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രീ എക്സിസ്റ്റിംഗ് റോക്സ് വെൻ സബ്ജക്റ്റഡ് ടു എക്സീവ് ഹീറ്റ് ആൻഡ് പ്രഷർ അതായത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇഗ്നിയസ് അല്ലെങ്കിൽ സെഡിമെൻറ്ററി റോക്കിൽ എക്സസീവ് ഹീറ്റ് ആൻഡ് പ്രഷർ കാരണം അതിൻ്റെ ക്യാരക്ടർ ചേഞ്ച് ആയിട്ട് മറ്റൊരു ടൈപ്പ് റോക്കായിട്ടത് ഫോം ചെയ്യുന്നു അതാണ് മെറ്റാമോർഫിക് റോക്കെന്ന് പറയുന്നത് എക്സാമ്പിൾസ് മാർബിൾ സ്ലേറ്റ് ക്വാട്സൈഡ് നീസ് ഓക്കെ അതായത് ലൈംസ്റ്റോണിന് മെറ്റാമോർഫിസം വന്നിട്ടാണ് മാർബിള് ഫോം ചെയ്യുന്നത് ഓക്കെ ഷെയ്ലെന്ന് പറയുന്ന സ്റ്റോണിന് മെറ്റാമോഫിസം വന്നിട്ടാണ് സ്ലേറ്റ് ഫോം ചെയ്യുന്നത് സാൻഡ് സാൻഡ്സ്റ്റോണിന് മെറ്റാമോഫിക് ആക്ഷൻ വഴി ഉണ്ടാകുന്നതാണ് ക്വാട്ട്സൈറ്റ് എന്ന് പറയുന്നത് ലൈം സ്റ്റോണും ഷെയിലും സാൻസ്റ്റോൺ എന്ന് പറയുന്നത് എന്ത് റോക്കാണ് റോക്സ് ആണ് അല്ലേ സോ ഈ സെഡിമെൻടറി റോക്കിൽ മെറ്റാമോർഫിക് ആക്ഷൻ വഴി ഉണ്ടാകുന്ന റോക്കുകളാണ് മാർബിൾ സ്ലേറ്റ് ക്വാട്ട്സൈറ്റ് എന്ന് പറയുന്ന മെറ്റാമോർഫിക് റോക്സ് അതുപോലെ തന്നെ ഇഗ്നേസ് റോക്കായിട്ടുള്ള ഗ്രാനൈറ്റിൽ മെറ്റാമോർഫിക് ആക്ഷൻ വഴി ഫോം ചെയ്യുന്നതാണ് നീസ് എന്ന് പറയുന്ന റോക്ക് സോ ഈ മെറ്റാമോർഫിക് ആക്ഷൻസ് എല്ലാം എക്സാമിന് റിപ്പീറ്റഡ് ആയി ചോദിക്കുന്നതാണ് സോ ഇതെല്ലാം നിങ്ങൾ നോട്ട് ചെയ്യുക ഇത്രയുമാണ് ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ അതായത് ജിയോളജിക്കലി റോക്കിനെ ഇഗ്നിയസ് എന്നും സെഡിമെൻറ്ററി എന്നും മെറ്റാമോർഫിക് എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ മെയിൻ ടൈപ്പ് ക്ലാസിഫിക്കേഷനാണ് ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ നമുക്ക് പറയാം പെട്രോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ദാറ്റ് മീൻസ് ബേസ്ഡ് ഓൺ ദ ഫിസിക്കൽ സ്ട്രക്ചർ അല്ലെങ്കിൽ അതിൻ്റെ അപ്പിയറൻസിനെ ബേസ് ചെയ്തിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതാണ് ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ ഫിസിക്കൽ സ്ട്രക്ചർ അനുസരിച്ച് മൂന്ന് രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് സ്ട്രാറ്റിഫൈഡ് റോക്സ് അൺസ്ട്രാറ്റിഫൈഡ് റോക്സ് ഫോളിയേറ്റഡ് റോക്സ് ഫസ്റ്റ് വൺ സ്ട്രാറ്റിഫൈഡ് റോക്ക് എന്താ സ്ട്രാറ്റിഫൈഡ് റോക്ക് എന്ന് വെച്ചാൽ റോക്സ് വിച്ച് എക്സിബിറ്റ് ഡിസ്റ്റിങ്ഡ് ലെയേഴ്സ് വിഷ് ക്യാൻ ബി ഈസിലി സെപ്പറേറ്റഡ് ഓക്കെ അതായത് ലെയേഴ്സ് ആയിട്ട് കാണപ്പെടുന്ന റോക്സ് പാല ആയിട്ട് കാണപ്പെടുന്ന റോക്സ് ആണേത് സ്ട്രാറ്റിഫൈഡ് റോക്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് റോക്സ് വിത്ത് ഡെഫിനിറ്റ് പ്ലെയിൻ ഓഫ് സ്ട്രാറ്റിഫിക്കേഷൻ ഇസ് നോൺ ആസ്റ്റാറ്റിഫൈഡ് റോക്ക് അങ്ങനെ ലെയേഴ്സ് ആയിട്ട് കാണപ്പെടുന്ന റോക്സിന് എക്സാമ്പിൾസ് ആണേത് ലൈം സ്റ്റോണും സാൻസ്റ്റോണും അടുത്ത ടൈപ്പ് ആണ് അൺസ്ട്രാറ്റിഫൈഡ് റോക്ക് അപ്പോൾ അതെന്തായിരിക്കും ഡസ് നോട്ട് ഷോ എനി സൈൻ ഓഫ് അതായത് സ്ട്രാറ്റിഫൈഡ് റോക്കിൽ നമുക്ക് ലേഴ്സായിട്ട് കാണപ്പെടുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈസിയായിട്ട് ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ഈസിലി സ്ലാബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന റോക്സ് ഏതാണെന്നുള്ളത് ഓക്കെ സോ അങ്ങനെ ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റാത്ത സ്ലാബ്സ് അതായത് സ്ട്രാറ്റ സൈൻ കാണിക്കാത്ത റോക്സ് അതിനെയാണ് അൺസ്ട്രാറ്റിഫൈഡ് റോക്സ് എന്ന് പറയുന്നത് ഓക്കെ അൺസ്ട്രാറ്റിഫൈഡ് റോക്സ് ഡു നോട്ട് ഷോ എനി സൈൻ ഓഫ് സ്ട്രാറ്റ ആൻഡ് കനോട്ട് ബി ഈസിലി സ്പ്ലിറ്റ് ഇൻ ടു സ്ലാബ്സ് എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ഗ്രാനൈറ്റും മാർബിളും ആണ് നെക്സ്റ്റ് ടൈപ്പ് ഫോളിയേറ്റഡ് റോക്സ് ഓർ ഫ്രാഗ്മെൻറ്റഡ് റോക്ക് അതായത് ദീസ് റോക്സ് ഹാവ് ടെൻഡൻസി ടു സ്പ്ലിറ്റ് അലോങ് എ ഡെഫിനിറ്റ് ഡയറക്ഷൻ ഓക്കെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിലായിരിക്കും ഇത് സ്പ്ലിറ്റ് ആവുന്നത് അതായത് സ്ട്രാറ്റിഫൈഡ് എന്ന് പറയുമ്പോൾ പാലൽ ലെയേഴ്സ് ആയിട്ടാണല്ലേ നമുക്കതിനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇതെന്ന് പറയുന്നത് പാലൽ ലെയേഴ്സ് ആയിരിക്കത്തില്ല ഈ ഡയറക്ഷൻസ് എന്ന് പറയുന്നത് ഓക്കെ അതാണ് ഫോളിയേറ്റഡും സ്റ്റാറ്റിഫൈഡും ആയിട്ടുള്ള വ്യത്യാസം ഇത്രയാണ് ഫിസിക്കൽ ക്ലാസിഫിക്കേഷനിൽ വരുന്നത് നെക്സ്റ്റ് മെയിൻ ക്ലാസിഫിക്കേഷനാണ് കെമിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് അതായത് ഒരു റോക്കിൻ്റെ കെമിക്കൽ കോമ്പോസിഷനെ ബേസ് ചെയ്ത് ത്രീ ആണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് സിലീഷ്യസ് റോക്സ് ആർജിലേഷ്യസ് റോക്സ് കാൽക്കേരിയസ് റോക്സ് സിലീഷ്യസ് എന്ന് പറയുന്നത് മെയിൻ കോൺസ്റ്റുവൻറ്റ് സിലിക്കയാണ് സിലിക്ക എന്ന് പറഞ്ഞാൽ സിലിക്കൺ ഡയോക്സൈഡ് അല്ലേ ഈ റോക്സ് എന്ന് പറയുന്നത് ഹാർഡ് ആൻഡ് ഡ്യൂറബിൾ ആയിരിക്കും എക്സാമ്പിൾസ് ഗ്രാനൈറ്റ് സാൻസ്റ്റോൺ ക്വാട്ട്സായി ദറ്റ് ഈസ് സിലിക്ക മെയിൻ കണ്ടന്റ് ആയിട്ട് വരുന്നതാണ് സിലീഷ്യസ് റോക്ക് നെക്സ്റ്റ് എന്ന് പറയുന്നത് ആർജിലേഷ്യസ് റോക്ക് അതായത് മെയിൻ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ആർജിലാണ് ആർജിൽ മീൻസ് ക്ലേ അല്ലേ ദറ്റ് ഈസ് മെയിൻ കോൺസ്റ്റന്റ് ഈസ് അലൂമിന അലൂമിന അല്ലെങ്കിൽ അലൂമിനിയം ഓക്സൈഡ് ആണ് ആർജിലേഷ്യസ് റോക്കിലെ മെയിൻ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് നേച്ചർ ഓഫ് ദിസ് ആതിലേഷ്യസ് റോക്ക് ഈസ് ബ്രിട്ടിൽ ബ്രിട്ടിൽ ഇൻ നേച്ചർ ഉദ്ദേശിക്കുന്നത് എന്താ പെട്ടെന്ന് പൊട്ടിപ്പോകും അല്ലേ താഴെ വീണ് കഴിഞ്ഞാൽ ഇപ്പം ക്ലേ വെച്ചിട്ടുള്ള ഒരു സാധനം താഴെ വീണ പെട്ടെന്ന് പൊട്ടിപ്പോകും അല്ലേ എന്ന് പറയുന്നത് അല്ലേ ഇത് ക്ലേ ഉള്ള റോക്ക് ആയതുകൊണ്ട് തന്നെ റോക്സ് എന്ന് പറയുന്നത് ബ്രിട്ടിൽ ഇൻ നേച്ചർ ആയിരിക്കും എക്സാമ്പിൾസ് ലേറ്റ് ലാറ്ററൈറ്റ് നെക്സ്റ്റ് ടൈപ്പ് കാൽക്കേരിയസ് റോക്ക് ആണ് ഇതിൽ വരുന്ന മെയിൻ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് കാൽഷ്യം കാർബണേറ്റോർ ലൈം ആണ് എക്സാമ്പിൾസ് ലൈം സ്റ്റോൺ ആൻഡ് മാർബിൾ സോ കെമിക്കൽ ക്ലാസിഫിക്കേഷന് വരുന്നത് ഏതൊക്കെയാ സിലീഷ്യസ് ആർജിലീഷ്യസ് ആൻഡ് കാൽക്കേരിയസ് റോക്സ് ഇത്രയാണ് മേജർ ക്ലാസിഫിക്കേഷനകത്ത് വരുന്നത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് റോക്സ് എന്ന് പറയുന്നത് ഒരുപക്ഷെ കമ്പോസ്ഡ് ഓഫ് സിംഗിൾ മിനറൽ ആയിരിക്കാം അല്ലെങ്കിൽ അതിനകത്ത് മോർ ദാൻ വൺ മിനറൽ കാണാം അല്ലെ റോക്സ് ഫിഷ് കണ്ടെയിൻ സിംഗിൾ മിനറൽസ് നോൺ ആസ് മോണോ മിനറലിക് റോക്ക് അതിനൊരു എക്സാമ്പിൾ ആണ് ക്വാട്ട്സൈറ്റ് എന്ന് പറയുന്നത് റോക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്രാനൈറ്റ് എന്ന് പറയുന്ന ഒരു പോളിയ മിനറലേക്ക് റോക്ക് ആണ് ഓക്കെ അതിലടങ്ങിയിട്ടുള്ള മിനറൽസ് എന്ന് പറയുന്നത് ക്വാർട്സ് ഫെൽസ്പാർ ആൻഡ് മൈക്ക ആണ് ഓക്കെ മെയിൻ ക്വാർട്സ് ആൻഡ് ഫെൽസ്പാർ ആണ് ഫൈവ് ടു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ആണ് മൈക്ക വരുന്നത് സോ അതുകൊണ്ട് നമുക്ക് ചില സമയത്ത് ഇങ്ങനെയും പറയാം ഗ്രാനൈറ്റ് ഹാസ് ലാർജ് ക്രിസ്റ്റൽസ് ഓഫ് ക്വാർട്ട്സ് ആൻഡ് ഫെൽസ്പാർ എന്ന് പറഞ്ഞാലും കറക്റ്റ് ആണ് ഓക്കെ ഫെൽസ്പാർ എന്ന് പറഞ്ഞാൽ എന്താ അതായത് മിനറൽസ് ഓഫ് അലൂമിനിയോ സിലിക്കേറ്റ്സ് ഓഫ് മഗ്നീഷ്യം പൊട്ടാസ്യം ഓർ കാൽസ്യം അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഫെൽസ്പാർ എന്ന് പറയുന്നത് ഓക്കെ ഫെൽസ്പാർ ഈസ് മിനറൽ ഓഫ് അലൂമിനോ സിലിക്കേറ്റ്സ് ഓഫ് മഗ്നീഷ്യം പൊട്ടാസ്യം ആൻഡ് കാൽസ്യം സോ ഈ മൂന്ന് മിനറൽസ് ചേർന്നതാണ് ഗ്രാനൈറ്റ് എന്ന് പറയുന്നത് സൊ റോക്കിലെ മെയിൻ മിനറൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്കറിയാം ഇഗ്നേസ് റോക്കിനും സെഡിമെൻടറി റോക്കിനും മെറ്റാമോർഫിസം വന്നിട്ടാണ് മെറ്റാമോർഫിക് റോക്ക് ഫോം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് മിനറൽസ് ഇൻ ഇഗ്നിയസ് റോക്കും മിനറൽസ് ഇൻ സെഡിമെൻടറി റോക്കുമാണ് അറിഞ്ഞിരിക്കേണ്ടത് ആദ്യം നമുക്ക് ഇഗ്നേസ് റോക്കിലെ മിനറൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് വൺ ഓഗൈറ്റ് ദെൻ ക്ലോറൈറ്റ് ഹോൺബ്ലെൻറ് ഫെൽസ്പാർ ഒലീവിൻ സെർപൻറ്റൈൻ ക്വാഡ്സ് മൈക്ക ഇത്രയും ആണ് ഇഗ്നിയസ് റോക്സിൽ വരുന്ന മിനറൽസ് എന്ന് പറയുന്നത് നിങ്ങൾ പേരുകൾ പഠിച്ചു വെക്കണം അതായത് ഓപ്ഷൻസിൽ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ മിനറൽ ഇൻ ഇക്നിയസ് റോക്ക് അങ്ങനെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് സോ പേര് നിങ്ങൾ പഠിക്കണം മൈക്ക തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് ബ്ലാക്ക് മൈക്ക ആൻഡ് വൈറ്റ് മൈക്ക ബ്ലാക്ക് മൈക്കയെ നമ്മൾ പറയുന്നത് ബയോടൈറ്റ് എന്നാണ് വൈറ്റ് മൈക്കയുടെ മറ്റൊരു പേരാണ് പൊട്ടാഷ് മൈക്ക ഓർ മസ്കോ വൈറ്റ് എന്ന് പറയുന്നത് ഇത്രയുമാണ് മിനറൽസ് ഇൻ ഇക്നിയസ് റോക്ക് ഇനി മിനറൽസ് ഇൻ സെഡിമെന്ററി റോക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം അതായത് കാൽസൈറ്റ് മാഗ്നസൈറ്റ് ലിമോണൈറ്റ് ഡോളമൈറ്റ് ഗ്ലോക്കണൈറ്റ് അൺഹൈഡ്രേറ്റ് ജിപ്സം ഇത്രയുമാണ് മിനറൽസ് ഇൻ സെഡിമെന്ററി റോക്സ് ഈ പേരുകൾ നിങ്ങൾ ജസ്റ്റ് വെക്കുക ഇനി നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആൻഡ് കോമൺ ബിൽഡിംഗ് സ്റ്റോൺസും അതിന്റെ പ്രോപ്പർട്ടീസും നോക്കാം ഫസ്റ്റ് എന്ന് പറയുന്നത് ഗ്രാനൈറ്റ് നിങ്ങൾക്ക് അറിയാം അല്ലേ ഗ്രാനൈറ്റ് എന്ന് പറയുന്നത് ഹാർഡ് ഡ്യൂറബിൾ ആൻഡ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു റോക്കാണ് അല്ലേ ജിയോളജിക്കലി അത് എന്ത് ടൈപ്പ് റോക്കാണ് ഇക്നിയസ് റോക്കാണ് അല്ലേ സോ ഇറ്റ് ഈസ് എ ഹാർഡ് ഡ്യൂറബിൾ ആൻഡ് സ്ട്രോങ് ഇക്നിയസ് റോക്ക് ഇതിൻ്റെ കെമിക്കൽ കണ്ടൻറ് എന്ന് പറയുന്നത് സിലിക്കയാണ് മെയിൻ അതുകൊണ്ട് തന്നെ ഇത് സിലീഷ്യസ് റോക്കാണ് കോമൺലി ഇത് അൺസ്ട്രാറ്റിഫൈഡ് ഇൻ നേച്ചർ ആണ് ഓക്കെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ടു പോയിൻറ് സിക്സ് ഫോർ ആണ് കംപ്രസീവ് സ്ട്രെങ്ത് ഹൺഡ്രഡ് ടു വൺ ഫോർട്ടി മെഗാപാസ്കലാണ് ഓക്കെ യൂണിറ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക മെഗാപാസ്കൽ എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ ബർ എം എം സ്ക്വയർ എന്നാണ് അർത്ഥം ഓക്കെ ദാറ്റ് ഈസ് ഹൺഡ്രഡ് ടു വൺ ഫോർട്ടി ന്യൂട്ടൺ ബർ എം എം സ്ക്വയർ ആണ് ഗ്രാനൈറ്റിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇനി വാട്ട് അബൌട്ട് ദ റെസിസ്റ്റൻസ് ടു വെദറിംഗ് ഗ്രാനൈറ്റിൻ്റെ വെതറിംഗ് റെസിസ്റ്റൻസ് എങ്ങനെയാണ് ഫൈൻ ഗ്രെയിൻഡ് ഗ്രാനൈറ്റ് ഓഫ് ഹൈ റെസിസ്റ്റൻസ് ടു വെതറിംഗ് അതുപോലെ തന്നെ ഇറ്റ് ഈസ് ലെസ് വർക്കബിൾ എന്താ ലെസ് വർക്കബിൾ എന്ന് വെച്ചാൽ നോട്ട് ഈസി ടു വർക്ക് വിത്ത് അല്ലേ സോ ഗ്രാനൈറ്റ് ഈസ് ലെസ് വർക്കബിൾ ആൻഡ് ഹാവിങ് ലെസ് ഫയർ റെസിസ്റ്റൻസ് മെയിൻലി അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് എന്ന് പറയുന്നത് ബ്രൗൺ ഗ്രേ ഗ്രീൻ പിങ്ക് കളർ എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഫെൽസ്പാറിനെയാണ് ഇനി ഗ്രാനൈറ്റിൻ്റെ യൂസേഴ്സ് നോക്കാം നമുക്കറിയാം ഗ്രാനേറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി ഈസിലി പോളിഷ്ഡ് അല്ലെ അതുകൊണ്ട് തന്നെ നമുക്ക് ഓർണമെൻറ്റൽ വർക്സിനും എക്സ്റ്റീരിയർ ഫീസിംഗിനും ഗ്രാനൈറ്റ് യൂസ് ചെയ്യാം അല്ലേ അതുപോലെ തന്നെ ഹാർഡ് ആൻഡ് ഡ്യൂറബിൾ ആയതുകൊണ്ട് നമുക്ക് സീ വാൾ കൺസ്ട്രക്ഷന് യൂസ് ചെയ്യാം ബ്രിഡ്ജ് പേഴ്സ് അപ്പാർട്ട്മെൻസിലൊക്കെ യൂസ് ചെയ്യാം അപ്പോൾ ഫ്ലോറിങ് മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യാം അതുപോലെ തന്നെ റെയിൽവേ ബലാസ്റ്റിലും യൂസ് ചെയ്യാം മെറ്റൊരു സ്റ്റോൺ ആണ് മാർബിൾ മാർബിൾ എന്ന് പറയുന്നത് മെറ്റാമോർഫിക് റോക്കാണ് ഓക്കെ കെമിക്കലി ഇത് കാൽക്കേരിയസ് ആണ് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ടു പോയിന്റ് സെവൻ ടു ആണ് ക്രഷിംഗ് സ്ട്രെങ്ത് ഓർ കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഫിഫ്റ്റി ടു സിക്സ്റ്റി മെഗാപാസ്റ്റൽ ആണ് മാർബിൾ എന്ന് പറയുന്നത് ക്വയറ്റ് ഹാർഡ് ആണ് അതുപോലെ തന്നെ ഇറ്റ് ക്യാൻ ടേക്ക് എ ഫൈൻ പോളിഷ് മാർബിളിനെ നമുക്ക് ഈസിലി കാർവ് ചെയ്തെടുക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ കാർവിങ് ആൻഡ് ഡെക്കറേഷൻ വർക്കിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും ഗുഡ് മാർബിൾ എന്ന് പറയുന്നത് എക്സ്ട്രീമിലി ഡ്യൂറബിളും ആയിരിക്കും അതുപോലെ നമുക്ക് മാർബിള് ഫ്ലോർ കവറിങ്ങിന് യൂസ് ചെയ്യാം ടേബിൾ സ്ലാബ്സ് ആയിട്ട് യൂസ് ചെയ്യാം വാൾ ലൈനിങ്ങിനും യൂസ് ചെയ്യാം ഇത്രയാണ് മാർബിളിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് അടുത്ത എന്ന് പറയുന്നത് ലാറ്ററൈറ്റ് ആണ് ലാറ്ററൈറ്റ് ഈസ് സാൻഡി ക്ലേ സ്റ്റോൺ കണ്ടെയ്നിങ് ഹൈ പെർസെൻറ്റേജ് ഓഫ് അയൺ ഓക്സൈഡ് അല്ലേ നമ്മൾ ചുമന്ന കല്ലാണല്ലേ ലാട്രൈറ്റ് കല്ലെന്ന് പറയുന്നത് അത് ഈ അയണോക്സൈഡിൻ്റെ കണ്ടന്റ് കാരണമാണ് ജിയോളജിക്കലി ലാറ്ററൈറ്റ് എന്ന് പറയുന്നത് മെറ്റാമോർഫിക് ആണ് ഇതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ടു ടു ആണ് ക്രഷിംഗ് സ്ട്രെങ്ത് വളരെ കുറവാണ് അതായത് ടു ടു ഫോർ മെഗാ പാസ്സലാണ് ലാക്ട്രൈറ്റിൻ്റെ ക്രഷിംഗ് സ്ട്രെങ്ത് ഓർ കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമുക്ക് ബിൽഡിംഗ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് വേണ്ട അതേ ബ്ലോക്സ് ആയിട്ട് തന്നെ നമുക്ക് ക്വാറി ചെയ്ത് ഇതെടുക്കാൻ പറ്റും ഇറ്റ് ക്യാൻ ബി ഈസിലി ക്വാറീഡ് ഇൻ ബ്ലോക്ക് സ്യൂട്ടബിൾ ഫോർ യൂസേഴ്സ് ബിൽഡിംഗ് സ്റ്റോൺസ് ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് യെല്ലോ ഡീപ്പ് ബ്രൗൺ റെഡ് ഓർ ബ്ലാക്ക് കളറാണ് ഈ കളർ വേരിയേഷൻ എന്ന് പറയുന്നത് അയൺ അയണോക്സൈഡിൻ്റെ കണ്ടന്റ് മാറുന്ന അനുസരിച്ചാണ് അല്ലേ അയൺ ഓക്സൈഡ് കണ്ടന്റ് വളരെ കുറവാണെങ്കിൽ യെല്ലോയിഷ് കളർ ആയിരിക്കും പിന്നെ കുറച്ചുകൂടെ ഉണ്ടെങ്കിൽ ഡീപ്പ് ബ്രൗൺ ആവും റെഡ് ആവും അയൺ അയണോക്സൈഡ് കണ്ടൻറ്റ് ഒരുപാടാകുമ്പോൾ അത് ബ്ലാക്ക് കളറിലേക്ക് മാറും ഓക്കെ ഇത് വളരെ സോഫ്റ്റ് ആയിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ടു വർക്ക് ആണ് യൂസേഴ്സ് നമ്മൾ പറഞ്ഞു ബ്ലോക്സ് ഓഫ് ലാറ്ററൈറ്റ് നമുക്ക് ബിൽഡിംഗ് സ്റ്റോണായിട്ട് യൂസ് ചെയ്യാം അതുപോലെ തന്നെ നോഡുലാർ ലാറ്ററൈറ്റ് നമുക്ക് റോഡ് മെറ്റലായിട്ട് യൂസ് ചെയ്യാം നെക്സ്റ്റ് അറിയേണ്ടത് മൂറം എന്താണെന്നാണ് മൂറം ഈസ് ഡീകമ്പോസ്ഡ് ലാട്രൈറ്റ് ഓക്കെ ഡീക്കംപോസ്ഡ് ലാട്രൈറ്റിനാണ് നമ്മൾ മൂറം എന്ന് പറയുന്നത് ഇതിൻ്റെ കളറ് ഡീപ്പ് ബ്രൗൺ ആൻഡ് റെഡ് കളർ ആയിരിക്കും യൂസ് എന്ന് പറയുന്നത് നമുക്ക് ഗാർഡൻ വോക്സും ഫാൻസി പാത്തും ഒക്കെ സർഫസിങ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം നെക്സ്റ്റ് സ്റ്റോൺ ആണ് ലൈം സ്റ്റോൺ ലൈം സ്റ്റോൺ എന്ന് പറയുന്നത് സെഡിമെൻറ്ററി റോക്കാണ് അല്ലേ നമ്മൾ എക്സാമ്പിൾസിൽ പറഞ്ഞിരുന്നു ഇതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ടു ആണ് ക്രഷിംഗ് സ്ട്രെങ്ത് ഈസ് എബൌട്ട് ഫിഫ്റ്റി ടു മെഗാ പാസ്കൽ യൂസേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ സിമെൻറ്റിൻ്റെ മാനുഫാക്ചറിങ്ങിന് ലൈം സ്റ്റോൺ യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ക്വാറി വേസ്റ്റ് നമുക്ക് റോഡ് മെറ്റലായിട്ട് യൂസ് ചെയ്യാം മറ്റൊരു കാര്യം അറിയേണ്ടത് കങ്കാർ എന്താണെന്നാണ് കങ്കാർ മീൻസ് ഇംപ്യൂർ ലൈം സ്റ്റോൺ കണ്ടെയ്നിങ് തേർട്ടി പെർസെൻറ്റേജ് അലൂമിനിയ ആൻഡ് സിലിക്ക തേർട്ടി പെർസെൻറ്റേജ് അലൂമിനയും സിലിക്കയും കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ഇമ്പ്യൂർ ലൈം സ്റ്റോണിനെയാണ് നമ്മൾ കങ്കാർ എന്ന് പറയുന്നത് ഹാർഡ് കങ്കാർ നമുക്ക് ബിൽഡിംഗ് ഫൗണ്ടേഷൻസിൽ യൂസ് ചെയ്യാൻ പറ്റും മറ്റൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റോൺ ആണ് ക്വാട്ട്സൈറ്റ് ക്വാട്ട്സൈറ്റ് എന്ന് പറയുന്നത് ഒരു മെറ്റാമോർഫിക് റോക്കാണ് ഇറ്റ് ഈസ് വെരി ഡെൻസ് ആൻഡ് ഹാർഡ് ക്വാട്സൈറ്റ് എന്ന് പറയുന്നത് ഡെൻസ് ആൻഡ് ഹാർഡാണ് ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഗ്ലാസി സ്ട്രക്ചർ ആണ് ക്വാട്ട്സൈറ്റ് ഹാവ് ഹൈ റെസിസ്റ്റൻസ് ടു കെമിക്കൽ വെതറി യൂസസ് എന്ന് പറയുന്നത് റോഡ് മെറ്റൽ റെയിൽവേ ബലാസ്റ്റ് കോൺക്രീറ്റ് വർക്ക്സ് ആൻഡ് റീറ്റൈനിങ് വോൾസ് ബ്രിഡ്ജ് പിയേഴ്സ് ഡാൻസ് എക്സെട്ര സ്ലൈറ്റ് എന്ന് പറയുന്നത് ആർജിലേഷ്യസ് ആൻഡ് മെറ്റാമോർഫിക് ആണ് ദാറ്റ് മീൻസ് ക്ലേ കണ്ടുള്ള റോക്കാണേത് സ്ലേറ്റ് എന്ന് പറയുന്നത് ജിയോളജിക്കലി ഇത് മെറ്റാമോർഫിക് ആണ് സ്പെസിഫിക് ഗ്രാവിറ്റി ടു പോയിൻ്റ് എയ്റ്റ് ആണ് ക്രഷിംഗ് സ്ട്രെങ്ത് സിക്സ്റ്റി ടു സെവൻറ്റി മെഗാപാസ്കൽ ഓക്കെ സ്ലേറ്റ് ഈസ് ഹാർഡ് ആൻഡ് ടഫ് ആൻഡ് ടെക്സ്ച്ചർ എന്ന് പറയുന്നത് ഫൈൻ ഗ്രെയിൻഡ് ടെക്സ്ചർ ആണ് അവൈലബിൾ കളർ എന്ന് പറയുന്നത് ഗ്രേ ഓർ ഡാർക്ക് ബ്ലൂ കളറാണ് യൂസസ് ഇറ്റ് ഈസ് യൂട്ടബിൾ ടു യൂസ് ഇൻ സിസ്റ്റേൺസ് യൂറിനൽ പാർട്ടീഷൻസ് അതുപോലെ തന്നെ നമുക്കറിയാം ടയൽസ് ഫോമിലുള്ള സ്ലേറ്റ് നമുക്ക് റൂഫ് കവറിംഗ് മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യാം മറ്റൊരു സ്റ്റോൺ ആണ് സാൻഡ് സ്റ്റോൺ സാൻഡ് സ്റ്റോൺ എന്ന് പറയുന്നത് സിലീഷ്യസ് സ്ട്രാറ്റിഫൈഡ് ആൻഡ് സെഡിമെൻട്രി റോക്ക് അതായത് സാൻഡ് സ്റ്റോൺ വരുമ്പോൾ നമ്മൾ ട്രിപ്പിൾ എസ് എന്ന് ഓർത്തിരുന്നാൽ മതി അതായത് കെമിക്കലി ഇത് സിലീഷ്യസ് ഇൻ നേച്ചർ ആണ് ഫിസിക്കലി സ്ട്രാറ്റിഫൈഡ് ആണ് ജിയോളജിക്കലി ഇത് സെഡിമെൻട്രി ആണ് ഇതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ടു പോയിൻറ്റ് ത്രീ ഫൈവ് ആണ് ക്രഷിംഗ് സ്ട്രെങ്ത് തേർട്ടി ഫൈവ് ടു ഫോർട്ടി മെഗാപാസ്കലാണ് ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് ക്വാർട്സ് ലൈമൻ സിലിക്ക അവൈലബിൾ കളേഴ്സ് എന്ന് പറയുന്നത് വൈറ്റ് ഗ്രേ ബ്രൗൺ പിങ്ക് സാൻസ്റ്റോണിന് അബറേഷൻ റെസിസ്റ്റൻസ് കുറവാണ് അതായത് വിയർ ആൻഡ് ടിയർ റെസിസ്റ്റൻസ് കുറവാണ് സാൻസ്റ്റോൺസ് ആർ ജനറലി വീക്ക് ഇൻ അബറേഷൻ ബട്ട് ഇറ്റ് ഹാസ് ഗുഡ് ഫയർ റെസിസ്റ്റൻസ് ആൻഡ് ഇറ്റ് ഈസ് മോർ വർക്കബിൾ ഈസി ടു വർക്ക് വിത്ത് ആണ് ഫയർ റെസിസ്റ്റൻ്റ് വേണം ഫൈൻ ഗ്രെയിൻഡ് സാൻഡ് സ്റ്റോൺസ് സ്ട്രോങ് ആൻഡ് ഡ്യൂറബിൾ ആയിരിക്കും ഇത്രയാണ് അതിൻ്റെ മെയിൻ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് യൂസസ് ഓഫ് സാൻഡ്സ്റ്റോൺ എന്ന് പറയുന്നത് ആഷ്ലാൽ മേസൺ നമുക്ക് യൂസ് ചെയ്യാം മോൾഡിങ്സ് ആൻഡ് കാവിങ് വർക്കിനും യൂസ് ചെയ്യാം മെസാൾട്ട് എന്ന് പറയുന്നത് സിലീഷ്യസ് നോൺ ക്രിസ്റ്റലൈൻ ഇഗ്നിയസ് ആണ് സ്പെസിഫിക് ഗ്രാവിറ്റി ടു പോയിന്റ് നയൻ ക്രഷിംഗ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് സെവൻറ്റി ടു എറ്റി മെഗാപാസ്കൽ ആണ് ഈസ് റഫ് ആൻഡ് ലൈറ്റ് വെയ്റ്റ് ഇൻ നേച്ചർ അവൈലബിൾ കളേഴ്സ് എന്ന് പറയുന്നത് ഗ്രേ ഓർ ബ്ലാക്ക് ആണ് ഇറ്റ് ഈസ് എൻവോൺമെൻ്റലി ഗ്രീൻ ബിൽഡിംഗ് മെറ്റീരിയൽ അതുപോലെ തന്നെ ഇറ്റ് ഈസ് വെരി ആസിഡ് റെസിസ്റ്റൻറ്റ് ആൻഡ് ആൽക്കലി റെസിസ്റ്റൻ്റ് മെസാൾട്ട് എന്ന് പറയുന്നത് ഹാർഡ് ആൻഡ് ഡ്യൂറബിൾ ആണ് യൂസസ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ മാനുഫാക്ചറിംഗ് ഓഫ് ആർട്ടിഫിഷ്യൽ സ്റ്റോൺസ് അതുപോലെ തന്നെ റോഡ് മെറ്റലായിട്ട് യൂസ് ചെയ്യാം അഗ്രിഗേറ്റിൻ ആയിട്ട് യൂസ് ചെയ്യാം റെയിൽവേ ബലാസ്റ്റായിട്ട് യൂസ് ചെയ്യാം ഇത്രയും ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റോൺസും അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഇതിൽ നിന്ന് റാൻഡമായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട് സോ ഇന്ന് നമ്മൾ എടുത്ത ടോപ്പിക്ക് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ ടു ഉടനെ ഇടുന്നതായിരിക്കും പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഫോർ മോർ വീഡിയോസ് താങ്ക് യു ഫോർ വാച്ചിങ്